വിശ്വാസികളുടെ നേരെ ക്രൂശിത രൂപം കാസയുയർത്തി. ജർമ്മനിയിലെ റീഗൻബർഗ്, 1255 മാർച്ച് 25 പെസഹ വ്യാഴം. റാറ്റിസ്ബോണിലെ ഒരു വൈദികൻ മരണാസന്നനായ ഒരു രോഗിക്ക് രോഗീലേപനം നൽകാൻ പോകുന്നു. രോഗിയുടെ ഭവനത്തിലെത്തണമെങ്കിൽ ഒരു ചെറിയ അരുവി കടക്കണം. നഗരത്തിലെത്തിയപ്പോൾ പേമാരിയും കൊടുങ്കാറ്റും, അരുവി കരകവിഞ്ഞൊഴുകുന്നു. കൂടെയുണ്ടായിരുന്നവർ പുരോഹിതന് അരുവി കടക്കാൻ ഒരു മരത്തടി അരുവിക്ക് കുറുകെ ഇട്ടുകൊടുത്തു. അതിലൂടെ നടന്ന് മുന്നോട്ട് നീങ്ങിയ പുരോഹിതൻ കാൽ വഴുതി വെള്ളത്തിൽ വീണു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന കുസ്തോദിയും അതിലുണ്ടായിരുന്ന തിരുവോസ്തിയും ജലത്തിലൂടെ ഒഴുകിപ്പോയി. വൈദികനും കൂടെയുണ്ടായിരുന്നവരും അതീവ ദുഃഖിതരായി. സംഭവം അറിഞ്ഞ് അവിടെ എത്തിച്ചേർന്ന പരിസരവാസികൾ ഇതിന് പരിഹാരമായി ആ നദിക്കരയിൽ ഒരു കപ്പേള പണിയാൻ തീരുമാനിച്ചു. അന്ന് തന്നെ കപ്പേളയുടെ പണിയും ആരംഭിച്ചു. 1255 സെപ്റ്റംബർ 8 ആർച്ച് ബിഷപ്പ് ആൽബർട്ട് കപ്പേള വെഞ്ചരിച്ചു. 2 വർഷത്തിന് ശേഷം ഈ കപ്പേളയിൽ ഒരു അത്ഭുതം നടന്നു. ഒരു ദിവസം പുരോഹിതൻ ഈ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ തിരുവോസ്തിയിൽ യേശു യഥാർത്ഥത്തിൽ സന്നിഹിതനാണോ എന്നൊരു സംശയമുണ്ടായി. അതിനാൽ കൂദാശവചനങ്ങൾ ഉച്ചരിച്ച ശേഷം തിരുരക്തമായി തീർന്ന വീഞ്ഞ് ജനങ്ങളെ ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടി കാസയുയർത്താൻ അദ്ദേഹം മടി കാണിച്ചു. തുടർന്ന് വളരെ വൈകിയാണ് അദ്ദേഹം കാസ ഉയർത്തിയത്. ഉയർത്തിയതാകട്ടെ, വിശ്വാസമില്ലാത്ത പോലെ വളരെ താഴ്ത്തിയും. ആ സമയം അൾത്താരയിൽ നിന്ന് ഒരു ചെറിയ സ്വരം കേട്ടു. അതിനുശേഷം അൾത്താരയ്ക്ക് മുകളിലുള്ള ക്രൂശിത രൂപത്തിലെ ഈശോ സാവധാനം തൻ്റെ കരം കുരിശിൽ നിന്നെടുത്ത് പുരോഹിതന്റെ നേരെ നീട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കാസയെടുത്ത് വിശ്വാസികൾക്ക് കാണുന്നതിനും ആരാധിക്കുന്നതിനുമായി ഭക്തിയോടെ ഉയർത്തി. ദേവാലയത്തിലുണ്ടായിരുന്നവരെല്ലാം ഈ അത്ഭുതം കണ്ട് വാവിട്ട് നിലവിളിച്ചു. വൈദികനാകട്ടെ ആ ക്രൂശിത രൂപത്തിനു മുൻപിൽ കമിഴ്ന്നു കിടന്ന് മാപ്പ് ചോദിച്ചു. അദ്ദേഹത്തിന് മാപ്പ് ലഭിച്ചതിൻ്റെ സൂചനയായി കാസ പുരോഹിതന്റെ കയ്യിലേക്ക് തന്നെ തിരികെ വന്നു. ക്രൂശിത രൂപം സാധാരണ നിലയിലായി. ഈ അത്ഭുത ക്രൂശിത രൂപം ഇന്നും റീഗൻബർഗിൽ വണങ്ങപ്പെടുന്നു. മാലാഖമാരാലും വിശുദ്ധരാലും സകല സ്വർഗവാസികളാലും സർവത ആരാധിച്ച് വണങ്ങപ്പെടുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അങ്ങയെ ആരാധിക്കാൻ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.